ഇനി മേലിൽ ഇതിനകത്തോട്ട് കയറി പോരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്കൊക്കെ? ഇനി മേലാലി പരിസരത്ത് അടുപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. അത് മാത്രം ഏറ്റെടുത്താ പോരാ, ഇനി മുതൽ ഇന്ന് മുതൽ അടുക്കള പണി മുഴുവൻ നീ ഏറ്റെടുത്തോളൂ. മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കേണ്ടവൾ ഇനി നീയാ. ആ ചുമതല ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കും. സ്മൃതിയും കൂടെ ഉണ്ടാവുമല്ലോ. ഇന്നലെ വരെ ശ്രുതിയല്ലേ ഇതിനകത്തുണ്ടായിരുന്നത്? ഏ, ഇന്ന് മുതൽ നീ കയറിയാ മതി. അമ്മേ, ഇന്ന് രാവിലത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ജോയിൻ ചെയ്താ പോരെ? അത് ഞാൻ പറയാം. തൽക്കാലം വെടക്കെ നീ ഒന്ന് പോയി ആദ്യം കുളിക്ക, എന്നിട്ട് നീ അടുക്കള കയറ്. ഇതിനകത്ത് വേഷം കലക്കിയിട്ടുണ്ടോ നോക്കണം. ആദ്യം അത് പൂച്ചക്കെട്ട് കൊടുക്കാം, അതിനുശേഷം തീരുമാനിക്കാം ഇത് കഴിക്കണോ വേണ്ടത്. സാരമില്ല ചേച്ചി, പോട്ടെ, ചേച്ചി വിഷമിക്കണ്ട. രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അടുക്കള പണിയൊക്കെ കഴിഞ്ഞുള്ള റെസ്റ്റിലാണ് രണ്ടുപേരും അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇല്ല. രണ്ടുപേർക്കും ഇഷ്ടമുള്ള സ്വീറ്റ്സ് എന്തൊക്കെയാ? ബേക്കറിയിൽ നിന്ന് വരുമ്പോ ഞാൻ കൊണ്ടുവരാം. മധുരമൊന്നും വേണ്ട സൂര്യചേട്ടാ, ഇവിടെ നിന്ന് ഇഷ്ടംപോലെ കയ്പനീര് കുടിക്കാൻ കിട്ടുന്നുണ്ട്. അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാ ഞങ്ങൾ അടുക്കള കയറിയത്. ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ആരും കഴിക്കരുതെന്നാ ആന്റി പറയുന്നത്. അടുക്കളയിൽ നിന്ന് പുറത്താക്കി. മേലിൽ അടുക്കളയിൽ കയറി പോരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എന്താ വേണ്ടത് സൂര്യചേട്ടാ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റവാ. ഇതൊക്കെ സൂര്യചേട്ടനോട് പറയുന്നതില് ഞങ്ങൾക്ക് വിഷമമുണ്ട്. സൂര്യചേട്ടനോടും ദീപ്തിയച്ചോടും അല്ലാതെ ഞങ്ങൾ ആരോട് പറയും? നിങ്ങളല്ലാതെ മറ്റാരാ ഞങ്ങൾക്കുള്ളത്? കരയാതെ, ഒക്കെ ശരിയാവും. കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്ക്. ചേച്ചി, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ ശല്യം അവർക്ക്. നമ്മള് കൊന്നു കളയാതിരുന്ന ഭാഗ്യം. ഇങ്ങനെ പോയ കൊല്ലും, അത് ഉറപ്പാ. എന്റെ സംശയം ശരി തന്നെയാ. എന്നെ കൊല്ലുന്ന കാര്യം തന്നെയാ അവര് പ്ലാൻ ചെയ്യുന്നത്. ആരും അറിയാതെ ഓരോ വീട്ടിലും ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നടക്കുന്നു. ഒരു തെളിവും ഉണ്ടാവില്ല. ഒടുവിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളും. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഞാൻ ഊഹിച്ചത് തന്നെ. അച്ഛന്റെ അതേ മക്കള് തന്നെ. നിങ്ങളുടെ ഉദ്ദേശം എന്റെ അടുത്ത് നടക്കില്ല മക്കളെ. എന്നെ കൊല്ലാൻ നിനക്കൊന്നും ആവില്ല. കരുതിയിരിക്കണം. മനസ്സ് അവരുടേത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോ സംഭവിക്കും. നീ നോക്കിക്കോ, സൂക്ഷിക്കുന്നത് നല്ലതാ. ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കെ, അതിനുള്ള മനക്കെട്ടിയൊന്നും അവർക്കില്ല. പിന്നെ ഇല്ലാതാക്കാൻ മാത്രമുള്ള തെറ്റൊന്നും നമ്മൾ അവരോട് ചെയ്തിട്ടില്ലല്ലോ.
ചേച്ചി പറഞ്ഞതൊക്കെ അവര് ചെയ്യും. നമ്മൾ അവരുടെ അനുജന്റെ മക്കളാണെന്ന് അറിഞ്ഞ അതറിയാത്തിടത്തോളം നമ്മൾ എന്തിനു പേടിക്കണം? മീരയുടെ പുറകെ പെരട്ട വക്കീൽ നടക്കുന്നുണ്ടോന്ന് അച്ഛൻ കരയുന്നത്? എന്താ അച്ഛ, എന്താ പ്രശ്നം? അത് പറ, അമ്മ അച്ഛന് വഴക്ക് പറഞ്ഞോ? ഇതിപ്പോ ആകെ പ്രശ്നമായല്ലോ. അച്ഛ എന്താ പ്രശ്നം? അച്ഛൻ എന്റെ അടുത്ത് പറ, അച്ഛ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അച്ചാർ വേണ്ടെങ്കിൽ അച്ഛൻ കഴിക്കണ്ട, ഇവിടെ ഇരിക്കട്ടെ. ദാ ഇവിടെ മാറ്റി വെച്ചു. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. തീർന്നു, തീർന്നു. അച്ഛ ആ വക്കീലിനെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇങ്ങനെ പോയാവ മീര തട്ടിക്കൊണ്ടു പോകും, അതൊറപ്പാ. അവനെ ഒന്ന് ഉപദേശിച്ചാലോ? ഉപദേശം നല്ല അടിയുടെ കുറവാവന്. ഹിംസ അരുത് സഹദേവ. അവനെ വിളിച്ചു വരുത്തി ഞാനൊന്ന് ഉപദേശിക്കാം. എന്നിട്ടും അവൻ നന്നായില്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിച്ചാ മതി. നാളെ രാവിലെ അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്നിട്ട് ഞാൻ സംസാരിച്ചോളാം. എങ്കിലേ വിളിക്കവനെ. ഹലോ, വക്കീലല്ലേ? ഞാൻ മീരയുടെ അച്ഛൻ മാധവനാ. അച്ഛ, അച്ഛനെന്താ എന്നെ വിളിച്ചത്? നീ എന്റെ വീട്ടിന്റെ മതിലിന്റെ പുറത്ത് വന്ന് മീരയോട് കൈയും കാലും ഒക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടു. അല്ലേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ എനിക്ക് മനസ്സിലായി. പിന്നെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മീരയെ ഞാൻ കെട്ടിച്ചു തരാം. അല്ല, അച്ഛൻ ഇത്രയും നല്ലവനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ആ വൃത്തികെട്ടവനെ ഒഴിവാക്കണം, അവൻ എന്റെയും പ്രശ്നമാണ്. മോനെ നാളെ നീ എന്റെ വീട്ടിലോട്ട് വരണം, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അല്ല, മീര ഉണ്ടാവോ അവിടെ? ഇല്ല, ഇല്ല. പിന്നെ ആ ആഗ്രഹത്തിൽ വരണ്ട. ആ വൃത്തികെട്ട മഹാഭാവി ഉണ്ടാവോ അവിടെ? അവനും ഇല്ല. പിന്നെ നീ നാളെ രാവിലെ ഇങ്ങോട്ടിറങ്ങ്, നമുക്ക് നേരിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം. വാക്കേ? ഓക്കെ ഓക്കെ. ചാ അല്ല, അച്ഛനെന്താ അങ്ങനൊക്കെ പറഞ്ഞു? എടാ, അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നാളെ ഇവ ഇങ്ങോട്ട് വരൂ. ഓ, അങ്ങനെ. വന്നതിന് ശേഷം അവനെ ഉപദേശിച്ച് ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഓ, പിന്നെ അവൻ മീരയെ കണ്ട പോലും മിണ്ടില്ല. പിന്നെ ഒരു കാര്യം, നാളെ അവൻ വരുമ്പോ വസന്ത മീര ഇവിടെ ഉണ്ടാവരുത്, അവരെ നമുക്ക് മാർക്കറ്റിൽ പറഞ്ഞു വിടാം. അതൊക്കെ ഞാൻ എന്റെ അച്ഛന് വിട്ടു വന്നിരിക്കുന്നു. May I come in, madam? Yes, come in. മാഡം, ഇതാണ് സദാനന്ദൻ കോൺട്രാക്ടർ. നമസ്കാരം. ഇദ്ദേഹത്തിന് എതിരെയാണ് യദുകൃഷ്ണൻ മുമ്പ് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തത്. ഈ പറയുന്നത് ശരിയല്ല മാഡം. ഞാൻ ആ ബിൽഡിംഗ് ആക്രമിച്ചതെന്നും പറഞ്ഞ് യദുകൃഷ്ണൻ പരാതി നൽകിയിട്ടില്ല. എന്നെ ഒരു സംശയം ഉണ്ടായിരുന്നേ ഉള്ളൂ. അതിവലിയ കഴമ്പൊന്നും ഇല്ല എന്ന് അന്ന് എല്ലാവർക്കും മനസ്സിലായതുമോ മാഡം? അന്നങ്ങനെ മനസ്സിലായി, ഇന്നങ്ങനെ ആവണമെന്നില്ലല്ലോ. കഴമ്പുണ്ടോ എന്ന് നോക്കാനാണ് സദാനന്ദനെ വിളിച്ചു വരുത്തിയത്.
യദുകൃഷ്ണനുമായി ചില ബിസിനസ്സിൽ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു മാഡം. ഈ ആക്രമണം നടന്ന ബിൽഡിംഗിലും നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹവുമായിട്ടുള്ള പാർട്ണർഷിപ്പ് നിങ്ങൾ ഒഴിവാക്കിയത്? ഞാൻ ഒഴിവായതല്ല മാഡം, എന്നെ യദുകൃഷ്ണൻ ഒഴിവാക്കിയതാ. എന്തുകൊണ്ട്? എന്റെ രീതികളുമായി അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നീട് തീർത്തു. പാർട്ണർഷിപ്പ് ഒഴിവാക്കിയതിൽ യദുകൃഷ്ണനോട് പകയുണ്ടായിരുന്നു, വൈരാഗ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല മാഡം. പിന്നെ പണത്തിനും വർക്കിനും വേണ്ടി എന്തും ചെയ്യുന്ന കോൺട്രാക്ടർ അല്ല മാഡം ഞാൻ. എന്നെ സംശയിക്കരുത്, ഒരു കുടുംബമുണ്ട് എനിക്ക്, അതാ എന്റെ ലോകം. എന്നെ യദുകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിച്ചിടിക്കരുത് മാഡം. താങ്കളിപ്പോ ചെല്ല, ഞാൻ വിളിക്കുമ്പോ ഇവിടെ വരണം. വരാം മാഡം, എവിടെ വേണമെങ്കിലും വരാം, എനിക്ക് പേടിയില്ല. കാരണം യദുകൃഷ്ണന്റെ മരണവുമായി എനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല. ശരി മാഡം. അയ്യോ, അച്ഛന്റെ ശീലങ്ങൾ പാരമ്പര്യമായി മക്കൾക്ക് പകർന്നു കിട്ടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ കിട്ടിയത് പത്രവായനയായി പോയി. എന്നെ ഉദ്ദേശാണോ? ആ അതെ, നിന്നെ തന്നെയാ. എടാ, ഇങ്ങനെ ഇവിടെ കുത്തിയിരുന്ന് പേപ്പറും വായിച്ചോണ്ടിരിക്കാതെ വല്ല ജോലിക്കും പോവാൻ നോക്ക്, അല്ലെങ്കിലേ ദേ അച്ഛനെ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കുറച്ച് കാശ് ഞാൻ ചോദിച്ചായിരുന്നല്ലോ, സഹദേവന് കുറച്ച് കാശ് കൊടുത്തായിരുന്നില്ലേ? ആ കട ഞങ്ങളുടെ പേരിലായേനെ. അത് നടന്നു തന്നെ. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാൻ ചിലരുടെ കാശുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനാ മടി. അതിപ്പോ അവൻ പറഞ്ഞ ന്യായോ? ആ പിള്ളേർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് എവിടെ ആരോട് പറയാൻ? കല്യാണ പരസ്യം വരെ വായിച്ചു തീർത്തുവെച്ചാ ഇനി തല പൊക്കത്തുള്ളൂ. എടോ, എന്തൊക്കെ വിചിത്രമായ വാർത്തകളാ പത്രത്തിൽ. പത്രം തുറന്ന കുടുംബകലവും കൊലപാതകവും മാത്രമേ ഉള്ളൂ. ഒരു വല്ലാത്തൊരു ന്യൂസ്, കിണറ്റിന്റെ കരയിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് മരുമോള് അമ്മായി അമ്മ കിണറ്റിന്റെ കരയിലേക്ക് കൊണ്ടുപോയി, എന്നിട്ടേ കിണറ്റി തള്ളിയിട്ട് മറ്റൊരിടത്ത് അമ്മായി അമ്മ അമ്മയ്ക്കല്ല കൊണ്ട് തരക്കടിച്ചു കൊന്നു മരുമോള്. അതെ, വേറൊരിടത്ത് അയ്യോ മതി കൃഷ്ണേട്ടാ, ഒന്ന് എന്നിട്ട് പോവാമോ മനുഷ്യനെ പേടിപ്പിക്കാതെ. എടോ, തന്നെ മരുമക്കള് കൊല്ലാനൊന്നും പോകുന്നില്ല, അവർക്ക് തന്നോടുള്ള അത്രയും സ്നേഹം ഈ വീട്ടിൽ വേറെ ആരോടാവുള്ളേ. എന്റെ മരുമക്കൾ എന്നെ ഒന്നും ചെയ്യില്ല, പക്ഷെ ശ്രുതിയും വീണയും ചെയ്യും. അവർ വന്നതേ എന്നെ അപകടപ്പെടുത്താൻ തന്നെയാ. കൊല നടത്താൻ ഈ പറഞ്ഞ ഏതെങ്കിലും രീതി അവരെന്റെ അടുത്ത് കാണിക്കും, കരുതിയിരുന്നേ പറ്റൂ. ഈശ്വര, എന്റെ വിധി ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കൂ. സദാനന്ദന് യദുകൃഷ്ണനോട് ശത്രുത ഉണ്ടായിരുന്നു എന്നത് നേരാണ്, പക്ഷെ അത് പാർട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ പേരിൽ മാത്രമാണ്. എന്നുവെച്ച് ആ ബിൽഡിംഗ് ആക്രമിച്ചതിന് പിന്നിൽ അയാൾക്ക് പങ്കില്ല. യദുകൃഷ്ണന്റെ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തതായും അറിവില്ല. രാത്രിയിൽ ആ ബിൽഡിംഗിൽ എന്തിന് യദുകൃഷ്ണൻ പോയി എന്നതാണ് ചോദ്യം. ബിൽഡിംഗ് ആക്രമിക്കാൻ വരുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടി പോയതാവാം എന്നല്ലേ നിഗമനം? അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അങ്ങനെയല്ലേ മേഡം ഉള്ളത്? അതെ, പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒറ്റയ്ക്ക് അങ്ങനൊരു സാഹസത്തിന് അയാൾ മുതിരുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ രണ്ട് പോലീസുകാരെ കാവലും നിർത്തിയിട്ടുണ്ടായിരുന്നു അക്രമികളെ നിരീക്ഷിക്കാനായി. പോലീസുകാർ ആ ജോലി ചെയ്തോണ്ടിരിക്കെ യദുകൃഷ്ണൻ അവിടെ പോകേണ്ട കാര്യം എന്താ? ആ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് വീണാണല്ലോ യദുകൃഷ്ണൻ മരിച്ചത്. അയാളോട് ആ സമയത്ത് ചെന്നിരുന്നു എന്നുള്ള വ്യക്തമാണ്. പിന്നെ പുള്ളി എന്താവശ്യത്തിനവിടെ പോയി എന്നുള്ളത് പ്രസക്തമാണോ മാഡം?
പ്രസക്തമാണ്. യദുകൃഷ്ണന്റെ അശ്രദ്ധ കൊണ്ട് വീണു മരിച്ചതാവാം, ചിലപ്പോ ആത്മഹത്യ ചെയ്തതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളിയിട്ട് കൊന്നതാവാം. ഈ മൂന്ന് സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ചന്ദ്രശേഖർ. അതിപ്പോ അപകടമരണമാണെന്നാണ് പോലീസ് നിഗമനം. സാധ്യതയും അത് തന്നെയാണ്. അന്നപ്പോ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ചന്ദ്രശേഖർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. യദുകൃഷ്ണന്റെ ഭാര്യയുടെയും ഭാര്യയുടെ അച്ഛന്റെയും മൊഴി നമ്മൾ എടുത്തു. അതിൽ നിന്നും മനസ്സിലായത് യദുകൃഷ്ണന് ശത്രുക്കൾ ആരുമില്ല, ആത്മഹത്യ ചെയ്യാനുള്ള കാരണവുമില്ല എന്നാണ്. മുൻപ് നമ്മൾ കരുതിയതുപോലെ ഇതൊരു അപകടമരണം തന്നെയാണ്. കൂടുതൽ മെനക്കെടാതെ നമ്മളും ഇത് അപകടമരണമെന്ന് സ്ഥിരീകരിച്ച് അന്വേഷണം അവസാനിപ്പിക്കാം. എന്നിട്ട് വേറെ ജോലി നോക്കുക. ഇതല്ലേ ചന്ദ്രശേഖർ പറയാൻ പോകുന്നത്? അപകടമരണമെങ്കിൽ അപകടമരണം, അതവിടെ നിൽക്കട്ടെ, നമുക്ക് അന്വേഷിക്കാടോ? എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാലോ. ഇതിന് മറ്റൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. നമുക്ക് നോക്കാം. യദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻപ് റിപ്പോർട്ട് സമർപ്പിച്ചത് അവിടുത്തെ SI ആയ ശ്യാംകുമാറാണ്. ശ്യാമിനെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കുന്നത് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്യാമിനെയും നമുക്ക് നമ്മുടെ ടീമിൽ ഉൾപ്പെടുത്താം. മാഡം, അതൊരു നല്ല കാര്യമാണ്. ശ്യാമിന് എന്നെ സഹായിക്കാൻ പറ്റും, എനിക്കുറപ്പാ. ഹി ക്യാൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ്, ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഒരു സംശയം തോന്നാത്ത രീതിയിൽ സാറ് കൊലപാതകം അപകടം മരണമാക്കി മാറ്റിയതാണ്. ഇപ്പോഴത് പൊടിതട്ടി എടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? എല്ലാത്തിനും കാരണം എന്റെ ഭാര്യ അവളുടെ അച്ഛനുമാണ്. പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ അവൾ അത് കേട്ടില്ല. കൂടുതൽ നിർബന്ധിച്ചാൽ അത് സംശയത്തിനിടയാക്കുമെന്ന് ഞാൻ ഭയന്നു. യദുകൃഷ്ണന്റെ മരണം കൊലപാതകമാണെന്ന് രാധികയ്ക്ക് സംശയമൊന്നുമില്ല. അത് അപകടമരണം തന്നെയാണെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. യദുകൃഷ്ണന്റെ ബന്ധുക്കളുടെ സംശയം തീർക്കാൻ വേണ്ടി അവൾ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ അന്വേഷിക്കുന്നത് ദീപ്തി മേഡമാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. യദുകൃഷ്ണന്റെ ബന്ധുക്കളുടെ സംശയം തീർക്കാൻ വേണ്ടി അവൾ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ അന്വേഷിക്കുന്നത് ദീപ്തി മേഡമാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് എന്റെയും പേടി. കൊല നടന്നതിന് ഒരു തെളിവുമില്ല, ഒക്കെ നമ്മൾ നശിപ്പിച്ചു. എങ്കിലും നമ്മൾ ഭയക്കണം, കാരണം അന്വേഷിക്കുന്നത് ദീപ്തി മേഡമാണ്. മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തെളിവ് അവരുടെ ബ്രില്യൻസ് കൊണ്ട് അവർ കണ്ടെത്തും. യദുകൃഷ്ണന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തും. ഞാനും നീയും ഒക്കെ ജയിലിൽ പോകേണ്ടി വരും. കോൺട്രാക്ടർ സദാനന്ദനെ അവർ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ആള് പാവാ, സംശയിക്കത്തക്ക ഒന്നുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ഇനി ചോദ്യം ചെയ്യാനിരിക്കുന്നത് നിന്നെയും ആന്റണിയാ. അതോർക്കുമ്പോഴാ ജീവിതത്തിൽ ഇന്നേവരെ ഇത്രയും പേടിച്ചിട്ടില്ല. ഹലോ മാഡം. ശ്യാം, യദുകൃഷ്ണന്റെ മരണം നടന്നത് ശ്യാമിന്റെ സ്റ്റേഷൻ പരിധിയിലായിരുന്നല്ലോ. അന്ന് അന്വേഷണം നടത്തിയതും റിപ്പോർട്ട് നൽകിയതും ഒക്കെ ശ്യാമാണ്. അതുകൊണ്ട് തന്നെ ശ്യാമിന്റെ സേവനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. മാഡത്തിന് എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ. എന്റെ അന്വേഷണ സംഘത്തിൽ ശ്യാമും കൂടെ വേണം. തന്നെ പോലെ ബ്രില്യന്റ് ആയ ഒരു ഓഫീസർ കൂടെ ഉണ്ടാവുന്നത് എനിക്കൊരു ധൈര്യമാണ്. മാഡത്തിന്റെ അന്വേഷണ സംഘത്തിൽ അംഗമാകുക, അതെനിക്ക് കിട്ടിയ ഒരു അവാർഡാണ് മാഡം. നാളെ ശ്യാം എന്റെ ഓഫീസിലെത്തണം. ഒപ്പം പ്രശാന്തിനെയും ആന്റണിയെയും എന്റെ ഓഫീസിൽ ഹാജരാക്കണം. എനിക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്. ഞാൻ അവരുമായി സംസാരിച്ചിരുന്നു മാഡം. നാളെ അവര് മാഡത്തിനെ ഒന്ന് കാണും. ഓക്കെ ശ്യാം. ഓക്കെ മാഡം. ദീപ്തി മാഡം വിളിച്ചത്. നിന്നെ ആന്റണിയും ചോദ്യം ചെയ്യാൻ ഉടനെ അവർക്കൊന്നിൽ ഹാജരാക്കണമെന്ന്. പ്രിപ്പയർ ചെയ്യാതെ പോയാൽ അബദ്ധമാവും, സത്യം അവർ പുറത്തെടുക്കും. അതെ, എന്ത് പറയണമെന്ന് നന്നായിട്ട് പഠിക്കണം നീയും ആന്റണിയും. രണ്ടുപേരും ഒന്നിച്ചാണ് അന്ന് ആ ബിൽഡിങ്ങിന് കാവൽ നിന്നത്. നിങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാകരുത്. ഇല്ല, എന്തായാലും ഇന്ന് രാത്രി നമുക്ക് മീറ്റ് ചെയ്യാം. എന്താ പറയേണ്ടതെന്ന് അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കാം. ഓക്കെ സർ.
പിന്നെ ചെറിയൊരു ആശ്വാസം, കേസ് അന്വേഷിക്കുന്ന ദീപ്തി മാഡത്തിന്റെ സ്ക്വാഡിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നീക്കം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. കേസ് അന്വേഷണം തന്ത്രപൂർവ്വം ഞാൻ വഴിതിരിച്ചു വിടും, നമ്മളിലേക്ക് എത്താതെ നോക്കും. എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. കാരണം അന്വേഷിക്കുന്നത് ദീപ്തി മാഡം ആണ്. എന്തായാലും ഇന്ന് രാത്രി കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. പ്രശാന്തി ചെല്ല് സർ. ഇവരെ ഈ പരിസരത്ത് കയറ്റരുതെന്ന് പറഞ്ഞല്ലേ? ഈ സൂത്രശാലികള് മുൻകൂട്ടി കണ്ടിട്ട് അമ്മിക്കൊടവെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അയ്യോ!